മലപ്പുറം കാളികാവിലെ 2.5-വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പിതാവ് മുഹമ്മദ് ഫായിസിനായി പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ കൊടുക്കും. മുഹമ്മദ് ഫായിസിന്റെ കുടുംബത്തിന്റെ പങ്കും ഈ കാര്യത്തിൽ അന്വേഷണ പരിധിയിലുണ്ട്. വിഷയത്തിൽ ഹൈക്കോടതി ഇന്ന് സ്വമേധയാ കേസെടുത്തേക്കും. ഇന്നലെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സ്വമേധയാ കേസെടുക്കുന്നതിനായി ചീഫ് ജസ്റ്റിസിന്റെ അനുമതി ചോദിച്ചിട്ടുണ്ട്. എന്ന് മാത്രവുമല്ല, അദ്ദേഹം ഇതിൽ വല്ലാത്ത ദുഃഖവും കടുപ്പ സങ്കടവും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുകൂടി വാർത്തകൾ വന്നിരുന്നു. കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ദീപക് തരമണം തത്സമയം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. എസ് കെ എൻ, ഒരു വലിയ ദാരുണമായ കൊലപാതകം, 2.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ എടുത്ത് എറിഞ്ഞ് കൊലപ്പെടുത്തുക, അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. അതും സ്വന്തം പിതാവ് കൊലപ്പെടുത്തുന്നു. അങ്ങനെയുള്ള ദാരുണമായ കൊലപാതകത്തിലെ പ്രതിയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ പോകുന്നത്. കാരണം വിശദമായ ചോദ്യം ചെയ്യൽ വേണം. കാരണം ഇത്തരത്തിലുള്ള കൊലപാതകത്തിലേക്ക് നയിച്ചതിൻ്റെ കാരണം, അതിൽ മറ്റാർക്കെങ്കിലും, അതായത് ഈ പ്രതിയുടെ, അതായത് ഫായിസിൻ്റെ, മുഹമ്മദ് ഫായിസിൻ്റെ ബന്ധുക്കൾക്കാർക്കെങ്കിലും ഈ കുട്ടിയെ കൊലപ്പെടുത്തിയതിൽ പങ്കുണ്ടോ എന്നുള്ള ഉൾപ്പെടെ കണ്ടെത്താനുണ്ട്. മാത്രവുമല്ല, ഈ കുഞ്ഞിൻ്റെ അമ്മ, ഫായിസിൻ്റെ ഭാര്യ തന്നെ മൊഴി നൽകിയിരിക്കുന്നു ഇതൊരു കൊലപാതകമാണ് എന്നുള്ളതും. മാത്രവുമല്ല, നിരന്തരമായ പീഡനങ്ങൾ, അക്രമങ്ങൾ ഇവർക്ക് നേരെ നടന്നിട്ടുണ്ട് എന്നുള്ളതും പറയുന്നു. പ്രതിയാണെങ്കിൽ ലഹരി കടിമയാണ് എന്നുള്ള വിവരവുമുണ്ട്. അപ്പോൾ വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നതിന് വേണ്ടിയാണ് ഈ പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നിരിക്കുന്നു. കാരണം ഇത് സമൂഹ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണെന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞിരിക്കുന്നു. എസ് കെ എന്നും അറിയാവുന്നതാണ്, പൊതുവേ ഇത്തരം വിഷയങ്ങളിലെല്ലാം കർശനമായ നടപടിക്ക് തയ്യാറാകുന്ന ഒരു ന്യായാധിപനാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ. അദ്ദേഹം ചീഫ് ജസ്റ്റിസിൻ്റെ അനുമതിക്ക് വേണ്ടി ഹൈക്കോടതി രജിസ്ട്രാർക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. സ്വമേധയാ ഹൈക്കോടതി ഈ വിഷയത്തിൽ കേസെടുക്കാൻ വേണ്ടി. ഏതായാലും എസ് കെ എൻ, സമൂഹ മനസാക്ഷിയെ നടുക്കുന്ന ഒരു കുഞ്ഞിനെ ഇങ്ങനെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു, അതും സ്വന്തം പിതാവ് കൊലപ്പെടുത്തിയ ഒരു കേസാണ്. കാളികാവ് പോലീസ്, മലപ്പുറം പോലീസ് ഈ കാര്യത്തിൽ അന്വേഷണം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ക്രിമിനൽ കുറ്റങ്ങൾ, കുഞ്ഞുങ്ങളോടുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് ഒരു വലിയ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് എസ് കെ. ഓക്കെ, താങ്ക് യു ദീപക് തരമണം.